എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ, കുന്നമംഗലം, വടകര, മഞ്ചേരി, മേപ്പാടി, തിരൂർ, പെരിന്തൽമണ്ണ ആൻഡ് UAE. ഭൂരഹിതരായ മുഴുവൻ പേരെയും കണ്ടെത്തി ഭൂമി നൽകാനുള്ള നടപടികളുമായി സർക്കാർ മുന്നോട്ടു പോവുകയാണെന്ന് റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ. ജില്ലയിലെ മുതുതല, നെല്ലായ, വാണിയംകുളം, പരുതൂർ, ചാലിശ്ശേരി എന്നിവിടങ്ങളിലെ സ്മാർട്ട് വില്ലേജ് ഓഫീസ് കെട്ടിടങ്ങളുടെ ഉദ്ഘാടനം ഓൺലൈനായി നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ഡിജിറ്റൽ ഭൂ സർവേ നടപടികൾ ഏറ്റവും വേഗത്തിലും നല്ല രീതിയിലും നടക്കുന്ന സംസ്ഥാനം കേരളമാണ്. കേരളത്തിന്റെ സർവേ നടപടികൾ പഠിക്കാൻ തമിഴ്നാട്, ആന്ധ്രാപ്രദേശ് തുടങ്ങി അയൽ സംസ്ഥാനങ്ങളിൽ നിന്നുവരെ സംഘങ്ങൾ എത്തുന്നു. സർവേ നടപടികൾ തുടങ്ങിയ 11 മാസം കൊണ്ട് 1.62 ലക്ഷം ഹെക്ടർ ഭൂമി അളന്നുകഴിഞ്ഞുവെന്നും മന്ത്രി പറഞ്ഞു. പട്ടയ അസംബ്ലിയിലൂടെ കണ്ടെത്തിയ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് ഉന്നത ഉദ്യോഗസ്ഥർ അടങ്ങിയ ഒരു ജില്ല ഒരു അദാലത്ത് പദ്ധതി ആരംഭിച്ചിട്ടുണ്ട്. ഭൂമി സംബന്ധമായ പ്രശ്നങ്ങൾ തീർപ്പാക്കുന്നതിന് വിവിധ തലത്തിൽ സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അവയിലും പരിഹാരമാവാത്ത ഭൂപ്രശ്നങ്ങൾ ചട്ടനിയമ ഭേദഗതികളിലൂടെ പരിഹരിക്കും. കയ്യേറ്റവും കുടിയേറ്റവും ഒരേ രീതിയിൽ കാണുന്ന സമീപനം സർക്കാരിനില്ല. വൻകിട അനധികൃത കയ്യേറ്റങ്ങൾ ഒഴിപ്പിച്ച് ഭൂരഹിതർക്ക് ഭൂമി നൽകും. സംസ്ഥാനത്തെ അതിദരിദ്രരിൽ ഭൂരഹിതരായി കണ്ടെത്തിയ 5632 കുടുംബങ്ങൾക്ക് 2024 ഭൂമി നൽകുമെന്നും മന്ത്രി പറഞ്ഞു. എല്ലാ ഭൂമിക്കും രേഖ, എല്ലാ സേവനങ്ങളും സ്മാർട്ട് എന്ന മുഖമുദ്രാവാക്യത്തോടെ 2021 മുതൽ 2026 വരെ നടപ്പിലാക്കേണ്ട മിഷൻ ആൻഡ് മിഷൻ മുന്നോട്ട് വെച്ചുകൊണ്ടാണ് റവന്യൂ വകുപ്പ് അതിന്റെ ഓരോ പ്രവർത്തനങ്ങളെയും മുന്നോട്ട് കൊണ്ടുപോകുന്നത്. വളരെ സന്തോഷകരമാണ്. കേരളത്തിൽ ഗവൺമെന്റ് അധികാരത്തിൽ വന്ന ചുരുങ്ങിയ 2 വർഷക്കാലം കൊണ്ട് 1,23,000 പേരെ ഭൂമിയുടെ ഉടമകളാക്കി മാറ്റുന്ന ശ്രദ്ധേയമായ ഭൂവിതരണത്തിന് നേതൃത്വം നൽകാനായി. കഴിഞ്ഞ ഗവൺമെന്റ് അതിന്റെ ഭരണകാലയളവിൽ 1,77,000 പട്ടയങ്ങൾ കേരളത്തിൽ വിതരണം ചെയ്തു. കേരളത്തിൽ അധികാരത്തിലിരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ 7 വർഷ കാലയളവിനുള്ളിൽ 3 ലക്ഷത്തോളം പട്ടയം വിതരണം ചെയ്തു എന്ന് പറഞ്ഞാൽ അത് കേവലം പട്ടയ വിതരണത്തിന്റെ രേഖകളല്ല, മരിച്ചാൽ കുഴിച്ചിടാൻ 6 അടി മണ്ണ് സ്വന്തമായി അവകാശപ്പെടാൻ കഴിയാത്തവർ മുതൽ കൈവശത്തിലിരിക്കുന്ന ഭൂമിക്ക് രേഖയില്ലാത്തവരുൾപ്പെടെ 3 ലക്ഷം കുടുംബങ്ങളെ ഭൂമിയുടെ ഉടമകളാക്കി മാറ്റിയ വലിയ വിപ്ലവത്തിന് കേരളത്തിൽ നേതൃത്വം നൽകി എന്നാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അർത്ഥം. എല്ലാ ഭൂമിക്കും രേഖ എന്ന ആശയത്തിനും അർത്ഥസമ്പുഷ്ടമാക്കാൻ ചെറിയ കാലം കൊണ്ട് നമുക്ക് സാധ്യമായി. 1995 1967 മുതൽ ആരംഭിച്ച റീസർവേ നടപടികളിൽ ടോട്ടൽ സ്റ്റേഷൻ എന്ന ആശയം വരുന്നത്. മുതുതലയിൽ നടന്ന പരിപാടിയിൽ മുഹമ്മദ് മുഹസിൻ MLA അധ്യക്ഷനായിരുന്നു. പരുതൂർ, ചാലിശ്ശേരി എന്നിവിടങ്ങളിലെ ചടങ്ങുകളിൽ തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രി MB രാജേഷ് അധ്യക്ഷനായി. നെല്ലായ, വാണിയംകുളം എന്നിവിടങ്ങളിൽ P മമ്മിക്കുട്ടി MLA അധ്യക്ഷത വഹിച്ചു. പരിപാടിയിൽ ജില്ലാ കളക്ടർ ഡോക്ടർ S ചിത്ര, വകുപ്പ് മേധാവികൾ, മറ്റു ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു.